നമസ്കാരം എന്താണ് അംശവടി എപ്പിസ്കോപ്പൽ ഭരണക്രമം പാലിക്കുന്ന ക്രിസ്തീയ സഭകളുടെ മേൽപ്പെട്ടക്കാർ ഉപയോഗിച്ചു വരുന്ന ഒരു അധികാര ചിഹ്നമാണ് അംശവടി ഇടയന്റെ അടയാളമാണ് വടി ഇടയൻ വടി ഉപയോഗിക്കുന്നത് തന്റെ ആടുകളെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനും കൂട്ടം തെറ്റുന്ന ആടുകളെ ചേർത്ത് കൊണ്ടുപോകുവാനും ആടുകളെ വകഞ്ഞു മാറ്റി ഒരു രോഗബാധയോ മറ്റോ ഉള്ള ആടിനെ സൂക്ഷ്മ പരിശോധന ചെയ്യാനും കൂട്ടം തെറ്റിപ്പോകുന്ന ആടുകളെ അടിക്കാനും കുഴിയിൽ വീണ ആടുകളെ വലിച്ചു കയറ്റാനുമാണ് ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിന്മേലുള്ള അധികാരത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമായി മെത്രാൻമാർ സാധാരണ ഉപയോഗിക്കുന്നതാണ് അംശവടി എല്ലാ സഭകളിലും ഉപയോഗിച്ചു വരുന്ന അംശവടികളുടെ ആകൃതി ഒരുപോലെയല്ല ഒരറ്റം വളഞ്ഞ് ആട്ടിടയന്മാരുടെ വടിക്ക് സമാനമായ അംശവടിയാണ് പൊതുവായി മേൽപട്ടക്കാർ ഉപയോഗിക്കപ്പെടുന്നത് എന്നാൽ സഭാതലവന്മാർ മറ്റു മേൽപട്ടക്കാരുടെ അംശവിടിയിൽ നിന്നും വ്യത്യസ്ത ആകൃതിയിലുള്ള അംശവടിയാണ് ഉപയോഗിക്കാറുള്ളത് യഹോവയുടെ ആജ്ഞാനുസാരണം മോഷുണ്ടാക്കിയ പിത്തള സർപ്പത്തിന്റെയും കുരിശിന്റെയും രൂപമുള്ള അംശവടി അന്തോക്യൻ സുറിയാനി ആരാധനാരീതി പിന്തുടരുന്ന യാക്കോബായ ഓർത്തഡോക്സ് മാർത്തോമ മലങ്കര കത്തോലിക്ക തൊഴിയൂർ എന്നീ സഭകളുടെ പരമാധ്യക്ഷന്മാർ ഉപയോഗിക്കാറുണ്ട് മേൽപ്പെട്ടക്കാർ ഉപയോഗിക്കുന്ന മറ്റൊരു അധികാര ചിഹ്നമാണ് സ്ലീബ അഥവാ കുരിശ് അപ്പവീഞ്ഞുകൾ വാഴ്ത്തുമ്പോഴും ജനങ്ങളെ അനുഗ്രഹിക്കുമ്പോഴും ഈ കുരിശുകൊണ്ടാണ് അത് നിർവഹിക്കുന്നത് ത്യാഗത്തിന്റെയും വിജയത്തിന്റെയും ചിഹ്നമായാണ് ക്രിസ്തുസഭകൾ ഉപയോഗിക്കുന്നത് വിശുദ്ധ കുർബാനക്കിടയിലെ നാല് റൂഷ്മകളിലും മേൽപ്പെട്ട കാൽ സ്ലീപയാണ് ഉപയോഗിക്കുന്നത് വിശ്വാസപ്രകാരം അപ്പോ യാത്രയിൽ ഒരു വട കരുതാൻ യേശു കൽപ്പിക്കുന്നു സഭയുടെ അധികാരിയും ബിഷപ്പ് പ്രസ്തുത സ്ഥാനങ്ങളുടെ സൂചകമായി അംശവടി ഉപയോഗിക്കുന്നു വിശുദ്ധ ആരാധനയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും അംശവടി ഉപയോഗിക്കുന്നു ഒന്നിലധികം ബിഷപ്പുമാർ ഉള്ളപ്പോൾ സീനിയർ ബിഷപ്പ് മാത്രം അംശവടി ഉപയോഗിക്കുന്നു സഭാതലവൻ ഉള്ളപ്പോൾ അദ്ദേഹം മാത്രം ഉപയോഗിക്കുന്നു കാശീഷകുമാരുടെ തലവനായ കോറെ മിസ്കോപ്പായും

ആശ്രമവാസികളുടെ തലവനായ ആശ്രമാധിപനും അംശവടി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ രീതി നിലവിലില്ല അംശവടിക്ക് എന്നർത്ഥമുള്ള എന്നാണ് പറയുന്നത് മെത്രോപൊളിറ്റന്മാർ ഉപയോഗിക്കുന്ന അംശവടി പ്രാകൃതമാണെന്നും പ്രാകൃത മതങ്ങളിൽ നിന്ന് സഭയിലേക്ക് കടന്നു വന്നതാണെന്നും ചില വിഘടിത വിഭാഗക്കാർ ആരോപിക്കാറുണ്ട് എല്ലാ സഭകളിലും ഉപയോഗിച്ചു വരുന്ന അംശവടികളുടെ ആകൃതി ഒരുപോലെയല്ല അറ്റം വളഞ്ഞും അറ്റത്തു വച്ച രീതിയിലും ക്രൂശിത രൂപമുള്ള രീതിയിലും കുരിശു വഹിക്കുന്ന കുഞ്ഞാടിന്റെ രൂപത്തോടുകൂടിയും ഒറ്റപ്പാമ്പിന് കുരിശും രണ്ട് പാമ്പും എന്ന രീതിയിലും എന്നിങ്ങനെ അംശവടികൾ കാണപ്പെടാറുണ്ട് മലങ്കര സഭകളിലെ പിതാക്കന്മാർ പ്രധാനമായും കുരിശും രണ്ട് സർപ്പ അംശവടിയാണ് ഉപയോഗിക്കാറ് മോശ പ്രവാചകത്വത്തിന് മുൻപ് ഇടയനായിരുന്നു തന്റെ ആടുകളെ മേയ്ക്കുവാൻ വാടി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ഇടയനായുള്ള ശേഷം മോശയുടെ ഈ വടിയെ ദൈവത്തിന്റെ വടി എന്ന് തിരുവെടുത്ത് വിളിക്കുന്നു പിതാക്കന്മാർ ഉപയോഗിക്കുന്ന അംശവടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഇടയത്വത്തിന്റെ സൂചനമായ മോശയുടെ വടിയെ ദൃഷ്ടാന്തീകരിക്കുന്നു അംശവടിയും പാമ്പു കുരിശും മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തിന്റെയും അതുവഴി കർത്താവായ യേശുക്രിസ്തുവിനെയും സൂചിപ്പിക്കുന്നു തിരുവെടുത്തുകളിൽ പലയിടത്തും സൂചിപ്പിക്കാൻ പാമ്പിന്റെ രൂപം ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും പാമ്പെന്ന് കാണുമ്പോഴോ പാമ്പിനെ കാണുമ്പോഴോ എല്ലാം സാത്താൻ എന്ന് സങ്കൽപ്പിക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല കർത്താവിന്റെ കൽപ്പന പ്രകാരം മോശ ഈ വടി നിലത്തിട്ടപ്പോൾ വടി പാമ്പായി തീർന്നു പിന്നീട് വാലൽ പിടിച്ചെടുത്തപ്പോൾ തിരികെ വടിയുമായി തീർന്നു അംശവടി പൊതുവെ ഉള്ളുമുള്ളായി അലുമിനിയത്തിൽ തീർക്കുകയും പൂശുകയും ചെയ്യാറുണ്ട് നിർമ്മിക്കാൻ വിഷമവും ചിലവ് കൂടുതലും ഈട് തന്നെ അംശവടി ൾ നല്ലിടനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം കാണുന്നത് മെത്രാനിലാണ് ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിന്മേലുള്ള ഉത്തരവാദിത്വത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമാണ് അംശവടി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്